ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി പുനരധിവാസ പദ്ധതിയിലെ അഴിമതിക്കെതിരെ പട്ടികവർഗ ഏകോപന സമിതിക്കൊപ്പം യൂത്ത് കോൺഗ്രസും രംഗത്ത് അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് നിയമപോരാട്ടം നടത്തുന്ന പട്ടികവർഗ ഏകോപന സമിതിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുമെന്നും പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് അരുൺ പറഞ്ഞു ചിന്നക്കനാൽ വില്ലേജിലെ ആദിവാസി പുനരധിവാസ പദ്ധതിയിൽ കോടികൾ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന പട്ടികവർഗ ഏകോപന സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വിജിലൻസ് അടക്കം അന്വേഷണം ആരംഭിച്ചത് എന്നാൽ വർഷം രണ്ട് പിന്നിട്ടിട്ടും അഴിമതിക്ക് കുടപിടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പട്ടികവർഗ ഏകോപന സമിതി വീണ്ടും രംഗത്തെത്തിയത് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇവർ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിന് പിറകെയാണ് വിഷയം ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത് പട്ടികവർഗ ഏകോപന സമിതിക്ക് പിന്തുണ അറിയിച്ച യൂത്ത് കോൺഗ്രസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനൊപ്പം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കും രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സരുൺ പറഞ്ഞു ആദിവാസി പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗ തലത്തിലുള്ള അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികളും അതോടൊപ്പം നിയമപരമായി എല്ലാ നടപടികളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു സ്വീകരിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജോയിന്റ് ഡയറക്ടർ നേരിട്ടെത്തി അന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോയെന്നും സർക്കാർ അന്വേഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിജിലൻസിന്റെ ഭാഗത്തു നിന്നും നടപടി വൈകുന്നതിന്റെ കാരണം വ്യക്തമാക്കണം ആദിവാസികളുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി